പാചകവാതകത്തിനും തീവില അടുക്കള വരുമെന്ന ആശങ്കയിൽ ും കഴിഞ്ഞ ഒരു മാസത്തിനിടെ അരിവില പത്ത് രൂപയിലധികം വർദ്ധിച്ചതിനു പുറമെയാണ് പാചകവാതകത്തിനും വൻതോതിൽ വില വർദ്ധിച്ചത് ഗാർഹിക ആവശ്യത്തിനായുള്ള ഗ്യാസ് സിലിണ്ടറിനെ തൊണ്ണൂറ് രൂപയും സബ്സിഡിയില്ലാത്ത വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിനെ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുമാണ് വർദ്ധിച്ചത് ഗാർഹിക സിലിണ്ടറിനെ ഇതോടെ വില എഴുന്നൂറ്റി രൂപയായി ഉയർന്നു വിതരണക്കാരനുള്ള സർവീസ് ചാർജ് അടക്കം ഇത് എണ്ണൂറ് രൂപയോളമാകും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പാചകവാതകത്തിന് സിലിണ്ടറോന്നിന് ഇരുന്നൂറ്റൻപത് രൂപയോളമാണ് വില വർധിച്ചത് സബ്സിഡിയുള്ളവർക്ക് വില വർധനവ് ബാധകമാകില്ലെന്നും ഉയർത്തിയ വില ബാങ്ക് അക്കൌണ്ടിലൂടെ തിരികെ ലഭ്യമാകുമെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്നാൽ പാചകവാതക സബ്സിഡി ഉപേക്ഷിച്ചവർക്ക് വില വർധനവ് ഭാരമാണ് വരുത്തുക അരിവില കുതിച്ചു കയറിയതിനു പുറമെ പാചകവാതക വിലവർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുമെന്ന സ്ഥിതിയാണ് ആന്ധ്രയിൽ നിന്നുള്ള അരിയുടെ വരവ് കുറഞ്ഞതും റേഷൻ പ്രതിസന്ധിയുമാണ് പൊതുവിപണിയിൽ അരിയുടെ വില വർധനവിന് കാരണമാകുന്നത് ജയ മട്ട എന്നിവയ്ക്ക് കിലോയ്ക്ക് അൻപത് രൂപ വരെ വിലയെത്തി മറ്റുള്ളവയ്ക്കും വിപണിയിൽ പത്ത് രൂപയോളം വില വർദ്ധിച്ചിട്ടുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നീതി സ്റ്റോറുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല ടി സി വി ന്യൂസ് തൃശൂർ